പറഞ്ഞത് يا أهل الكتاب قد جاءكم رسولنا يبين لكم كثيرا مما كنتم تخفون من الكتاب ويعفو عن كثير قد جاءكم من الله نور وكتاب مبين വേദം നൽകപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂൽ ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് يُبَيِّنُ لَكُمْ كَثِيرًا مِّمَّا كُنْتُمْ تُخْفُونَ مِنَ الْكِتَابِ അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് നിങ്ങൾ മറച്ചു പിടിച്ചിരുന്ന പലതും നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ ഒരു റസൂലിനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്നു وَيَعْفُو عَن كَثِيرٍ قَدْ جَاءَكُمْ مِنَ اللَّهِ نُورٌ ഒരുപാട് 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 മാപ്പ് ചെയ്യുന്നവനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കി തരാൻ വന്ന നബിയാണ്. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ, അല്ലാഹുവിന്റെ പ്രകാശം ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. വകിതാബും മുബീൻ, വ്യക്തമായ ഗ്രന്ഥവും, ആ ഗ്രന്ഥമാണ് ഖുർആൻ. എന്താണ് ഈ പ്രകാശം എന്ന് പറഞ്ഞാൽ അല്ലാമ ഇമാമുന തബരി റഹ്മത്തുല്ലാഹി അലൈഹി മിനല്ലാഹി നൂറുൻ, അല്ലാഹുവിൽ നിന്ന് നൂറ് വന്നു എന്നതിന് ഇമാം തബരി എന്ന മുഫസ്സിറായ ലോകം അംഗീകരിക്കുന്ന ഉമ്മഹാത്തു തഫാസീർ അറിയപ്പെടുന്ന തഫ്സീറാണ് ഇമാം തബരിയുടെ തഫ്സീർ. മുഹമ്മദ് ഇബ്നു ജരീർ തബരി തങ്ങളുടെ തഫ്സീർ പ്രാമാണികമായ തഫ്സീറാണ്. എന്താണ് ആ നൂറ്? എന്താണ് ആ പ്രകാശം? മിനല്ലാഹി നൂറുൻ എന്ന് പറഞ്ഞ നൂറെന്താണ്? യഅനി ബിൻ നൂരി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നൂറ് പ്രകാശം എന്ന വാക്കുകൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചാണെന്ന് പറഞ്ഞത് ആരാണ്? നമ്മളല്ല, അല്ലാമ തബരി റഹ്മത്തുല്ലാഹി അലൈഹി. മുഫസ്സിറാണ്, മുഹദ്ദിസാണ്, മുഅർഖാണ്, ലോകമറിയപ്പെട്ട പണ്ഡിതനാണ് അല്ലാമ തബരി തങ്ങൾ. ആരാണ് ഈ പ്രകാശം? ആരെ പറ്റിയാ പ്രകാശം എന്ന് പറഞ്ഞത്? മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ, ലോകത്തിന് പ്രകാശമായി വന്ന ഹഖായ നബിയാണ്. ഇർബാദു ഇബ്നു സാരി റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി പറയുന്നത് മഹാൻ കേൾക്കുകയുണ്ടായി, ഇന്നീ അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ ദാസനാണ്. വഖാതമുൻ നബിയീൻ, പ്രവാചകന്മാർക്ക് സീലായി വന്ന നബിയാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചപ്പോൾ ഒരു നൂറ് കണ്ടിട്ടുണ്ട്, ഒരു പ്രകാശം കണ്ടിട്ടുണ്ട്. സിറിയയിൽ കിടക്കുന്ന കൊട്ടാരങ്ങൾ ആ പ്രകാശത്തിൽ ഉമ്മാക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഹദീസുൻ സ്വഹീഹുൻ ലിഗൈരിഹി, സ്വഹീഹായ ഹദീസാണ്. رأيت رسول الله صلى الله عليه وسلم ليلة أضحيان جابر بن عبد الله എന്ന ഹബീബിന്റെ സ്വഹാബി പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ലൈലത്ത് അദുഹിയാൻ, പൂർണ്ണ ചന്ദ്രൻ ഉദിച്ച ഒരു രാത്രിയിൽ ഞാൻ ഹബീബിനെ കണ്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫജഅൽതു അൻദുറു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وإلى القمر ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ നോക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ചന്ദ്രനെയും നോക്കുന്നു, മാറി മാറി രണ്ടു പേരെയും നോക്കുന്നു. വഅലൈഹി ഹുല്ലത്തുൻ ഹംറാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചമന്ന ഒരു പുതപ്പ് പുതച്ചിരിക്കുകയാണ്. ഫഇദാ ഹുവ അഹ്സനു ഇൻദി മിനൽ ഖമർ, നോക്കുമ്പോൾ ആ പൂർണ്ണ ചന്ദ്രനെക്കാളും ആ ചമന്ന പുതപ്പ് പുതച്ച അല്ലാഹുവിൻ്റെ ഹബീബിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചന്ദ്രൻ്റെ ശോഭയെക്കാളും പ്രഭയുണ്ടായിരുന്നു ആ മുഖത്തിന്, ഞാനതിൻ്റെ സാക്ഷിയാണെന്ന് ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഇമാം തുർമുദി ഹദീസിൽ ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണിത്.